ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന കൺഫ്യൂസിങ് ഫാക്ട്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് ആദ്യം റിക്വസ്റ്റ് ഇതുവരെ കേരള പി എസ് സി എക്സാം എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഇതിനോടകം ഈ ചാനൽ ആയിരത്തിൽ അധികം പി എസ് സിയുമായി വിവിധ ടോപ്പിക്കിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാൻ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ കൺഫ്യൂസിങ് ഫാക്ട്സ് ചോദ്യങ്ങൾ എല്ലാവർക്കും അറിയാം വളരെ എളുപ്പത്തിൽ കാണപ്പെടുന്ന ചോദ്യങ്ങളാണ് കൺഫ്യൂസിങ് ഫാക്ട്സ് ചോദ്യങ്ങൾ നമ്മൾ എല്ലാവരും എക്സാം പി എസ് സി പരീക്ഷകളെല്ലാം എഴുതി പുറത്തിറങ്ങി വന്ന് നമ്മൾ ഉത്തരങ്ങളെല്ലാം നോക്കുമ്പോഴായിരിക്കും നമ്മൾ മാർക്ക് ചെയ്ത തെറ്റുകൾ ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ തോന്നുന്ന ചോദ്യങ്ങൾ തെറ്റാൻ ഒരുപാട് സാധ്യതകളുള്ള കൺഫ്യൂസിങ് ഫാക്ട്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ ശ്രദ്ധയോടെ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം കേരളവുമായി ബന്ധപ്പെട്ട കൺഫ്യൂസിങ് ഫാക്ട്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഊട്ടിയുമായി ബന്ധപ്പെട്ട കൺഫ്യൂസിങ് ആയ ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലെ റാണിപുരമാണ് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലെ റാണിപുരമാണ് എന്നാൽ കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല വയനാടാണ് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല വയനാടാണ് കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലെ റാണിപുരവും എന്നാൽ കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല വയനാടാണ് പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയാണ് തെക്കൻ കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൊൻകുണിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയും തെക്കൻ കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൊന്നിമുടിയുമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അടുത്ത നമ്മൾ കശുവണ്ടിയുമായി ബന്ധപ്പെട്ട കൺഫ്യൂസിങ് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം കശുവണ്ടി ഉൽപ്പാദനത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തുള്ള ജില്ല കണ്ണൂരാണ് എന്നാൽ കശുവണ്ടി തോട്ടങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കാസർഗോഡാണ് കശുവണ്ടി ഉൽപാദനത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തുള്ള ജില്ല കണ്ണൂരാണ് കശുവണ്ടി തോട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി തോട്ടങ്ങളുള്ള ജില്ല കാസർഗോഡാണ് അടുത്ത് നമുക്ക് നോക്കാം കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കൊല്ലമാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ആനക്കയത്താണ് കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കൊല്ലം ജില്ലയാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം കേരളത്തിന്റെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ആനക്കയത്താണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അടുത്ത് നമ്മൾ നോക്കുന്നത് പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട കൺഫ്യൂസിങ് ചോദ്യങ്ങൾ നോക്കാം പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് രാജ വെടിയേറ്റ് മരിച്ച മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് രാജ വെടിയേറ്റ് മരിച്ച മാനന്തവാടിയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിലാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹില്ലിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി രാജ വെടിയേറ്റു മരിച്ച മാനന്തവാടിയിലാണ് എന്നാൽ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിലാണ് എന്നാൽ പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹില്ലിലാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത നമ്മൾ സ്വരൂപങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നോക്കാം നെടിയേരിപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് സാമൂതിരി രാജവംശമാണ് നെടിയെരിപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് സാമൂതിരി രാജവംശമാണ് പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നത് കൊച്ചി രാജവംശമാണ് കൊച്ചി രാജവംശമാണ് പെരുമ്പടപ്പ് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെടുന്നത് തൃപ്പാപ്പൂർ സ്വരൂപം എന്ന പേരിൽ അറിയപ്പെടുന്നത് തിരുവിതാംകൂർ രാജവംശവും ഇളയടത്ത് സ്വരൂപം എന്ന പേരിൽ അറിയപ്പെടുന്നത് കൊട്ടാരക്കര രാജവംശവുമാണ് അപ്പൊ സ്വരൂപങ്ങളെ കുറിച്ചാണ് നെടിയെടുപ്പ് സ്വരൂപം കോഴിക്കോട് സാമൂതിരി രാജവംശവുമാണ് പെരുമ്പണപ്പ് സ്വരൂപം കൊച്ചി രാജവംശവുമാണ് തൃപ്പാപ്പൂർ രാജ സ്വരൂപം എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂർ രാജവംശവും ഇളയടുത്ത് സ്വരൂപം എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കര രാജവംശവുമാണ് അടുത്തത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറമാണ് എന്നാൽ ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടമാണ് ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറമാണ് ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടമാണ് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത കലക്ട്രേറ്റ് പാലക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഒറ്റപ്പാലത്താണ് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകഥ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടാണ് ശ്രദ്ധിക്കുക കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വത്കഥ കളക്ട്രേറ്റ് പാലക്കാട് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകഥ താലൂക്ക് ഒറ്റപ്പാലം താലൂക്ക് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വത്കഥ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് പഞ്ചായത്തുമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അടുത്ത് നമ്മൾ നോക്കുന്നത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കൺഫ്യൂസിങ് ചോദ്യങ്ങൾ കേരളത്തിൽ സമ്പൂർണമായി വൈദ്യുതീകരിച്ച ആദ്യ നഗരം തിരുവനന്തപുരമാണ് എന്നാൽ കേരളത്തിലെ ആദ്യ സമ്പൂർണ വൈദ്യുതീകൃത ജില്ല പാലക്കാടാണ് കേരളത്തിലെ സമ്പൂർണമായി വൈദ്യുതീകരിച്ച ആദ്യ നഗരം തിരുവനന്തപുരവും എന്നാൽ കേരളത്തിലെ ആദ്യ സമ്പൂർണ വൈദ്യുതീകൃത ജില്ല പാലക്കാടാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത പഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ കണ്ണാടിയാണ് എന്നാൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ കേരളത്തിലെ ആദ്യ പഞ്ചായത്താണ് ഇടുക്കി ജില്ലയിലെ മാങ്കുളം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകൃത പഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ കണ്ണാടിയും സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്താണ് ഇടുക്കി ജില്ലയിലെ മാങ്കുളം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത നമ്മൾ നോക്കുന്നത് ശിശു സൗഹൃദത്തെ പറ്റിയുള്ള കൺഫ്യൂസിങ് ചോദ്യങ്ങളാണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല എറണാകുളമാണ് എറണാകുളമാണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല എന്നാൽ കേരളത്തിലെ ആദ്യ ബാല സൗഹൃദ ജില്ല ഇടുക്കിയാണ് കേരളത്തിലെ ആദ്യ ബാല സൗഹൃദ ജില്ല ഇടുക്കിയാണ് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് കേരളത്തിലെ ആദ്യ ബാലപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയാണ് കേരള ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനം നമ്മുടെ കേരളമാണെന്നും ശ്രദ്ധിക്കുമല്ലോ കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല എറണാകുളവും കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ജില്ല ഇടുക്കിയും കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരും കേരളത്തിലെ ആദ്യ ബാലപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയും ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹൃദ സംസ്ഥാനം കേരളവുമാണെന്ന് ശ്രദ്ധിക്കുമല്ലോ ഇനി വനഭൂമിയുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന കൺഫ്യൂസിങ് ചോദ്യങ്ങൾ നോക്കാം കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ് എന്നാൽ ശതമാനടിസ്ഥാനത്തിൽ കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടിയ ജില്ല വയനാടാണ് കേരളത്തിൽ റിസർവ് വനഭൂമി ഏറ്റവും കൂടിയ ജില്ല പത്തനംതിട്ട ജില്ലയാണ് ശ്രദ്ധിക്കുക കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടിയ ജില്ല ഇടുക്കി ജില്ലയാണ് എന്നാൽ ശതമാനടിസ്ഥാനത്തിൽ കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടിയ ജില്ല വയനാടാണ് കേരളത്തിൽ റിസർവ് വനഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ല പത്തനംതിട്ട ജില്ലയുമാണ് അടുത്തത് നെല്ലറകളെ പറ്റി നോക്കാം കേരളത്തിൻ്റെ നെല്ലറ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണ് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടാണ് സുഗന്ധ നെല്ലിനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് വയനാടാണ് ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങളാണ് കേരളത്തിൻ്റെ നെല്ലറ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണ് എന്നാൽ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടാണ് സുഗന്ധ നെല്ലിനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് വയനാടാണെന്ന് പ്രത്യേകം ഓർക്കുമല്ലോ അടുത്തത് പോലീസ് സ്റ്റേഷനുകളെ പറ്റി പി എസ് സി ചോദിക്കുന്ന കൺഫ്യൂസിങ് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷനാണ് കൊല്ലം ജില്ലയിലെ നീണ്ടകര എന്നാൽ കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ പട്ടമാണ് കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ കൊല്ലം ജില്ലയിലെ നീണ്ടകരയും കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ പട്ടവുമാണ് കേരളത്തിലെ ആദ്യ ടൂറിസം പോലീസ് സ്റ്റേഷൻ എറണാകുളം ജില്ലയിലെ ഫോർട്ട് കൊച്ചിയും കേരളത്തിലെ ആദ്യ ഐ സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷനും കോഴിക്കോടാണ് ശ്രദ്ധിക്കുക കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ കൊല്ലം ജില്ലയിലെ നീണ്ടകരയും കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം ജില്ലയിലെ പട്ടവും കേരളത്തിലെ ആദ്യ ടൂറിസം പോലീസ് സ്റ്റേഷൻ എറണാകുളം ജില്ലയിലെ ഫോർട്ട് കൊച്ചിയും കേരളത്തിലെ ആദ്യ ഐ സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനും ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അടുത്തത് ഏലവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മൈലാടും പാറയിലാണ് കേന്ദ്ര സെൻട്രൽ ഗവൺമെൻ്റെ കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ മൈലാടും പാറയാണ് എന്നാൽ കേരള ഏലഗവേഷണ കേന്ദ്ര സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ പാമ്പാടും പാറയാണ് അപ്പോൾ രണ്ടും പാറ തന്നെയാണ് കേന്ദ്ര സെൻട്രൽ ഗവൺമെന്റിന്റെ കേന്ദ്ര ഏലഗവേഷണ കേന്ദ്ര സ്ഥിതി ചെയ്യുന്നത് മൈലാടും പാറയിലും കേന്ദ്ര അതായത് കേരള സർക്കാരിൻ്റെ ഏലഗവേഷണ കേന്ദ്ര സ്ഥിതി ചെയ്യുന്നത് പാമ്പാടും പാറയിലുമാണ് ഇപ്പോൾ മൈലാടും പാറയും പാമ്പാടും പാറയുമാണ് രണ്ടും ഇടുക്കി ജില്ലയിലാണെന്ന് ശ്രദ്ധിക്കുമല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏലഗവേഷണ കേന്ദ്രം മൈലാടും പാറ കേരള ഗവൺമെൻറിന്റെ ഏലഗവേഷണ കേന്ദ്രം ഇടുക്കി ജില്ലയിലെ പാമ്പാടും പാറ അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ് ഇന്ത്യ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലെ മൂലമറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ആണ് കൊല്ലം ജില്ലയിലെ കല്ലട കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജില്ലയിലെ മൂലമറ്റം എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കൊല്ലം ജില്ലയിലെ കല്ലടയാണ് അടുത്തത് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങളാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് അതായത് താമരശ്ശേരിയിലാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ലയിലാണ് കരിപ്പൂർ വരുന്നത് മലപ്പുറത്താണ് അടുത്തത് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പൂക്കോടാണ് എന്നാൽ കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ മണ്ണൂത്തിയിലാണ് കേരള വെറ്റനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പൂക്കോടും കോളേജ് ഓഫ് വെറ്റനറി ആൻഡ് ആനിമൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയാണ് അതായത് വെറ്റിനറി യൂണിവേഴ്സിറ്റി വയനാട് ജില്ലയിലെ പൂക്കോടും കോളേജ് ഓഫ് വെറ്റിനറി തൃശ്ശൂർ ജില്ലയിലെ മണ്ണൂത്തിയുമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകരയാണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ വനിതാ ജയിൽ പൂജപ്പുരയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകരയും എന്നാൽ കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ പൂജപ്പുരയിലാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ ഇന്നത്തെ ഈ ക്ലാസ് അതായത് കൺഫ്യൂസിങ് ഫാക്ട്സ് എന്ന ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനലിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്കും വൈകിട്ട് എട്ട് മണിക്കും പി എസ് സിയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൂടുതലായി ചെയ്യുന്നത് എൽ ഡി സി എൽ ജി എസ് എക്സാമിന് ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോകളാണ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോകളെല്ലാം ആ സമയത്ത് കാണാൻ ശ്രദ്ധിക്കുമല്ലോ അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ കമൻസ് കമൻ കോളേജിൽ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുമല്ലോ ഈ വീഡിയോയുടെ ലിങ്ക് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ മറ്റുള്ള ക്ലോസ് ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ Once again thank you friends thank you for watching Kerala PSC exam top part